ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ എപ്പിസോഡിൽ ഒരു യുവാവിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സംഭവമാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഫുള്ളും ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് മലപ്പുറത്താണ് വീട്. അതുപോലെ തന്നെ അവരെ കൊണ്ടുപോയിരിക്കുന്ന സ്ത്രീയുടെ വീടും മലപ്പുറത്ത് തന്നെയാണ്. പക്ഷേ ആദ്യം പേര് ഞാൻ പറയുന്നില്ല, പേര് പറയാൻ പാടില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ കൂട്ടുകിടക്കാൻ പോയതാണ് അവർ ഗൾഫുകാരൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ വെച്ചുണ്ടായ ജീവിത അനുഭവം, ജീവിതം എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് കിടക്കാൻ കൂട്ടുകിടക്കാൻ ചെന്നും അതുപോലെ തന്നെ ആ സ്ത്രീയുടെ ബെഡ്റൂമിൽ കിടത്തുകയും അതുപോലെ തന്നെ അതിന് ശേഷം അവരുടെ കൂടെ കിടക്കാൻ നിർബന്ധിക്കുകയൊക്കെ ചെയ്ത് പിന്നീട് അങ്ങോട്ട് ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഏർപ്പെടുകയൊക്കെ ചെയ്ത ആ ഒരു കാര്യം ഞാൻ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, വിശദമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പയ്യൻ അവരുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാലും ഈ പയ്യനെ അവരുടെ കൂടെ കിടത്തും, അത് കിടക്കാൻ നിർബന്ധിക്കും. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം അവരും ആ സ്ത്രീയോടും ആ സ്ത്രീയായിട്ട് ഇതുപോലെയൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്. വീഡിയോ കാണാത്തവർക്ക് കയറി കാണാട്ടോ, അതിനകത്ത് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ. അതിനുശേഷം ഈ പയ്യനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി ഈ സ്ത്രീ. സ്ത്രീ ആദ്യം ഹസ്ബൻഡ് കൊണ്ടുപോയി, അതിനുശേഷം ഹസ്ബൻഡിന് അവിടെ ജോലിയാണ്. അതിനുശേഷം ഈ ഭാര്യയും മക്കളെയും, ഹസ്ബൻഡ് പോയതിന് ശേഷം ഭാര്യയും മക്കളെയും കൊണ്ടുപോയതിന് ശേഷം ഈ പയ്യനെയും കൊണ്ടുപോയി അവിടേക്ക്, ദുബായിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ഒരു ഷെക്കാല ജോലിക്കാരിയും അവിടേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇവർ ഇവരുടെ ഫ്ലാറ്റിൽ ഈ പയ്യൻ, അത് ഈ ചെറുപ്പക്കാരൻ, അതുപോലെ തന്നെ ഈ ഷെക്കാല, അതുപോലെ തന്നെ ഈ സ്ത്രീ, ഇവരുടെ രണ്ട് മക്കൾ, ഹസ്ബൻഡ്, അങ്ങനെയാണ് ഇവരുടെ അവിടെ. അപ്പം ഭക്ഷണം എല്ലാം അവർക്ക്, ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കൊടുക്കും. ഈ ജോലിക്കാരിക്കുമുണ്ട്, അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരനും, ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമത്തിലാണ് പറഞ്ഞത്. കാരണം ഞാനിനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, എനിക്ക് രക്ഷപ്പെടാനായിട്ടൊരു വഴി പറഞ്ഞു തരുമോ? അതുപോലെ തന്നെ ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധി പോലെയാണ് പുള്ളി സംസാരിക്കുന്നത് തന്നെ. അപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടും എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം പുള്ളി എന്താണെന്ന് വെച്ചാൽ, വീട്, സ്വന്തമായിട്ടൊരു വീടില്ല, അത് വലിയൊരു വിഷമം തന്നെയാണ്. അതുപോലെ തന്നെ ഫാദർ മരിച്ച്, 18 വയസ്സിൽ ഫാദർ മരിച്ചു. ഇപ്പോൾ ആൾക്കൊരു 28-29 വയസ്സുള്ളൂ കേട്ടോ. അപ്പോൾ ഫാദർ മരിച്ചതിന് ശേഷം രണ്ട് സിസ്റ്റേഴ്സ്, അതുപോലെ രണ്ട് സഹോദരിമാരുടെ ഉത്തരവാദിത്തം പുള്ളി ഏറ്റെടുക്കേണ്ടി വന്നു. രണ്ടുപേരും വിവാഹം കഴിച്ചയച്ചു. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു വീട് എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഒരു 5 സെൻറ് സ്ഥലം വാങ്ങി വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് സ്ഥലം വാങ്ങിച്ചിട്ടിട്ട് ആ സ്ഥലത്ത് ഒരു വീട് പണിയുക, അത് പണിയാൻ കഴിഞ്ഞിട്ടില്ല. വാടകയ്ക്കാണ്, 5000 രൂപ വാടകയ്ക്കാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുള്ളി പല പ്രാവശ്യം പോവുകയും വരികയും ചെയ്തു. നാട്ടിലേക്ക് വരും, ദുബായിലേക്ക് പോവും, അങ്ങനെ വരും പോവുകയും ചെയ്തു. ഇപ്പോൾ ഒരു 8-9 വർഷമായിട്ടുണ്ടാവും ആ ഫാമിലിയുടെ കൂടെ ഈ യുവാവ് സ്ഥിരമായിട്ട്. അപ്പോൾ അതിനിടെ ഇങ്ങനെ പോയി വരികയും ചെയ്യുന്നുള്ള രീതിയിൽ ഒരു വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച അതിലൊരു കുട്ടിയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ഭാര്യയും ഇവൻ്റെ ഉമ്മയും കുട്ടിയുമാണ് ആ വീട്ടിലുള്ളത്. അപ്പോൾ ഇവൻ്റെ ഫാമിലിയെ നോക്കണം, എന്നാൽ അതുപോലെ തന്നെ മറ്റു ഫാമിലിയും ഇവന് ഹാൻഡിൽ ചെയ്യണം. നോക്കുകയല്ല, നോക്കാനൊക്കെ അവർക്ക് ഹസ്ബൻഡ് ഉണ്ട്. പക്ഷേ മറ്റെന്തെങ്കിലും, അതായത് ഇവരുടെ കുറവുകളൊക്കെ നികത്താനായിട്ട് ഈ പയ്യൻ കൂടെ തന്നെ വേണം. അപ്പോൾ ഈ ലേഡി എന്ന് വെച്ചാൽ ഇവരുടെ ഹസ്ബൻഡായിട്ട് ലൈംഗികപരമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് താല്പര്യമില്ല. ഈ ചെറുപ്പക്കാരൻ തന്നെ വേണം ഇവരെ തൃപ്തിപ്പെടുത്താനും. ഇവർക്ക് എന്താ പറയുക, ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ചെയ്യുമ്പോഴും ഇവർക്ക് ഒരു സംതൃപ്തി കിട്ടുന്നെങ്കിൽ ഈ പയ്യൻ തന്നെ വേണം. ഇവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഭർത്താവായിട്ട് മാത്രമേ അവിടെ ഉള്ളൂ, അല്ലാതെ വിവാഹം കഴിച്ചു എന്നുള്ളൊരു ലേബലുണ്ട്. അല്ല കഴിഞ്ഞ ആൾ മറ്റൊന്നും ഇല്ല. രണ്ട് കുട്ടികളുണ്ടായി, ഓഫ്കോഴ്സ്. അതെന്ന് വെച്ചാൽ രണ്ട് കുട്ടികളുണ്ടാകുമ്പോൾ ഇപ്പോൾ അധികം എന്താ പറയണ്ടേ, അധികം പ്രേമിക്കണമെന്നോ അല്ലെങ്കിൽ നല്ല സ്നേഹത്തിൽ അങ്ങനെ പോകണം അങ്ങനെയൊന്നുമില്ല. രണ്ട് കുട്ടികൾ ഇപ്പോൾ എങ്ങനെ ഉണ്ടാവാലോ, ഇപ്പം ബൈ ചാൻസ് ഉണ്ടായി എന്ന് തന്നെ പറയും. അപ്പോൾ ഈ അതിനുശേഷമാണ് കേട്ടോ, ചെറിയ കുട്ടികളായിരിക്കുമ്പോഴാണ് ഇവരുടെ ഈ ബന്ധം തുടങ്ങുന്നതിന്. ഈ ചെറുപ്പക്കാരനായിട്ട് എത്ര വർഷമായിരുന്നു കണക്ക് കൂട്ടണം, ഇപ്പോൾ ഒരു 10-12 വർഷമായിട്ടുണ്ടാകും. ഇപ്പോഴും അവർ അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഫോളോപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനിനി എന്ത് ചെയ്യും മാഡം, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുവിടുന്നു. എന്നാൽ അവന് സാമ്പത്തികം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടോണ്ടാണ് ഇവൻ അവിടെ കിടക്കുന്നത് തന്നെ, ജോലി ചെയ്യുന്നത് തന്നെ. അപ്പോൾ സാമ്പത്തികം വേണം, അവനിവിടെ നിന്ന് ഊരി പോരുകയും ചെയ്യണം. അപ്പോൾ അതിനോട് ചോദിച്ചു, മാഡം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ
ഞാൻ പറഞ്ഞത് അവനോട്, അവന് അവിടെ ഇവർ എല്ലാ ദിവസവും വിളിക്കും, അതായത് ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ ഇവനെ അങ്ങോട്ട് വിളിക്കും, ഇവൻ്റെ ഇവരുടെ റൂമിലേക്ക് വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികളും പോകും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇവർ റൂമിലേക്ക് വിളിച്ചിട്ട് പിന്നെ ദിവസം വരെ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നാണ് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞത്. എല്ലാ ദിവസവും അവർക്ക് വേണം. അപ്പം അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഇവരുടെ റൂമിലേക്ക് വിളിച്ച് ഇങ്ങനെ ബന്ധപ്പെടുന്നത് ഇവർക്കതൊരു ഇഷ്ടമാണ് അല്ലെങ്കിൽ താല്പര്യമാണ്, ഭർത്താവായിട്ട് ഒന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ പയ്യനോട് ചോദിച്ച് പറഞ്ഞു, അവർക്ക് ഭർത്താവായിട്ട് ബന്ധപ്പെടുന്നതിന് താല്പര്യമില്ല, അവർക്ക് ഏറ്റവും ഇഷ്ടം അവനെയാണ്, ആ ചെറുപ്പക്കാരനെയാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് പലവട്ടം അവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കില്ല, കാരണം ചെറുപ്പക്കാരന് ഇഷ്ടം ഭർത്താവുള്ള നിലയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുന്നത്, നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കില്ല. അപ്പോൾ ചോദിച്ചു, അപ്പം ഞാൻ പറഞ്ഞു അവനോട്, നീ ഒരു കാര്യം ചെയ്യ, നീ ഇനി അവിടേക്ക് പോകണ്ട, അവർ വിളിക്കുമ്പോൾ നിന്നെ എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു മാറ, അതായത് ഇപ്പം എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നീ പോകാതിരിക്കുക, ഒഴിഞ്ഞു മാറണം. ഈ ഇവർ വിളിക്കുന്ന സമയത്ത് ഒന്നുമില്ല എന്ന് പറയാം, വയറുവേദനയാണെന്നോ അല്ലെങ്കിൽ പനിയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അടവ് പറഞ്ഞ് മാറി നിൽക്കാൻ പറഞ്ഞ് നുണ പറയാൻ പറഞ്ഞു. അങ്ങനെ ഇവൻ അവർ വിളിക്കുന്ന സമയത്തൊക്കെ ഓരോ സമയത്തും ഇവൻ കള്ളം പറഞ്ഞു, എനിക്ക് സുഖമില്ല, എന്താണ് വയറുവേദനയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ അവൻ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഞാൻ പറഞ്ഞ അതേ റൂട്ടിലൂടെ അവൻ പോയി. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം അങ്ങനെയൊക്കെ പോയി, ഒരു ഒന്നൊന്നരാഴ്ചയോളം ഇവനങ്ങ് കള്ളം തട്ടിവിട്ടു. അങ്ങനെ തട്ടിവിട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ അടുത്തേക്ക് ഷെക്കാല് വരികയാണ്, വേലക്കാരി വരികയാണ്. അപ്പോൾ അവർ വന്നിട്ട് ഇവനോട് പറഞ്ഞു, അപ്പോൾ ഇവർ പറഞ്ഞു വിട്ടു, നീ അവൻ എന്താ വെള്ളം വെള്ളം എന്താണെന്ന് വെച്ചാൽ ജ്യൂസ് എന്താ വെച്ചാൽ കൊടുക്കണേ, അവൻ വയ്യാതിരിക്കുകയാണ്, ഇടയ്ക്കൊക്കെ പോയി നോക്കണേ എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞു. അപ്പോൾ എന്താ പറയണ്ടെ, ഈ ഇവനെ കൊണ്ടുപോയ സ്ത്രീയും അതായത് ഈ മുതലാളിയുടെ ഭാര്യ എന്ന സ്ത്രീയും വന്ന് നോക്കുന്നുണ്ട്, ജോലിക്കാരി വന്ന് നോക്കുന്നുണ്ട്, പിന്നെ ജോലിക്കാർ കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കെയർ ചെയ്തിരുന്ന സമയത്ത് ഒരിക്കൽ ജ്യൂസ് കൊണ്ട് വരികയാണ് ഈ ജോലിക്കാരി, ഇവന് കുടിക്കാനുള്ള ജ്യൂസും കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പം ജോലിക്കാർ ചോദിച്ചു, നിനക്ക് എവിടെയാണ് വേദന എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ വയറിന് ഭയങ്കര വേദനയാണ്, എൻ്റെ അടിവയറ് ഭയങ്കര വേദനിച്ചിട്ട് എനിക്ക് കിടക്കാനിരിക്കാനും വയ്യാന്ന് പറഞ്ഞത് കള്ളം പറഞ്ഞു. അപ്പോൾ ജോലിക്കാർ പറഞ്ഞു, ഓക്കെ ഞാനൊന്നോ ശരി, ഇനി ജ്യൂസ് കുടിക്കും, ഞാൻ അതിനുശേഷം നിനക്ക് ഉഴിഞ്ഞു തരാമെന്ന് പറഞ്ഞു, അങ്ങനെ മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വേലക്കാരി മസാജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പറഞ്ഞു, വേണ്ട വേണ്ട മസാജ് ചെയ്യണ്ട, അത് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല ഇപ്പം ഞാൻ മസാജ് ചെയ്തുതരാം, പോയി ശരിക്കും മാറാൻ വേണ്ടി. അങ്ങനെ പുള്ളിക്കാരി അങ്ങോട്ട് മസാജ് ചെയ്യാൻ തുടങ്ങി, വയറ് മുതലങ്ങോട്ട് മസാജ് ചെയ്ത് 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 പുള്ളിയുടെ പയ്യൻ്റെ എല്ലാ ഭാഗവും മസാജ് ചെയ്യാൻ തുടങ്ങി, വെച്ചാൽ വയറിൻ്റെ ആ ഭാഗത്തു നിന്ന് താഴേക്ക് അങ്ങനെ ഫുള്ളായിട്ട് നെക്കളായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ മസാജിങ്ങിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇത്രയും ദിവസം പിടിച്ചു നിന്ന ആ ഒരു എന്താ പറയണ്ടത്, നമുക്കൊരു കർത്തവ്യം അതിനെന്താ പറയണ്ടിരിക്കില്ല, നമ്മൾ ഇത്രയും ദിവസം എവിടെയും പോയി പെടാതെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുകയെന്ന് പറയില്ല, നമ്മുടെ ഒരു ഇതിൽ നമ്മൾ തന്നെ നിർത്തുകയെന്ന് പറയില്ല, നമ്മുടെ മനസ്സിൽ പിടിച്ച് കടിഞ്ഞാണിട്ട് പിടിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ നിർത്തിയിരുന്ന ഈ ചെറുപ്പക്കാരൻ്റെ കൺട്രോൾ പോയി എന്നുള്ളതാണ് കാരണം. വേണം, ഞാൻ അത്രയും ദിവസം പിടിച്ചു നിന്നു, ഈ സാധനം വന്ന് എൻ്റെ മേത്തേക്ക് മെക്കെട്ട് കയറിയപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം ശരിയാണ്, ചെറുപ്പക്കാരല്ലേ, ഇപ്പം ചെറുപ്പക്കാരല്ലെങ്കിൽ പോലും ഒരു സ്ത്രീ വന്നിട്ട് നമ്മുടെ ദേഹത്ത് തൊട്ടാൽ നമുക്ക് ചെറിയൊരു ഇത് വഴി സ്പാർക്കിങ് വരും, അതിനുശേഷം നമ്മുടെ എന്താ പറയണ്ടേ ജനനേന്ദ്രിയത്തിലും കൂടി തൊടുക, അല്ലെങ്കിൽ നമ്മുടെ അവിടെയൊക്കെ മസാജ് ചെയ്യുക, വയറിൻ്റെ അടിഭാഗവും ആ ഭാഗമാണ് ഏരിയൊക്കെ മസാജ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരനെ തെറ്റു പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ കൺട്രോൾ പോയി എന്നത് പറഞ്ഞത്. പിന്നെ അവിടെ നടന്നത് എന്താ വെച്ചാൽ പുകിലാണ്, പുകില്. കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ കൺട്രോളെന്ന് ഇവരങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മസാജ് ചെയ്യാന്ന് വെച്ചില്ലേ, മസാജ് ചെയ്ത് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് അങ്ങോട്ട് എന്താ പറയണ്ടേ കാന്തം കാന്തം കൂടെ കയറി അങ്ങോട്ട് പിടിക്കും പോലെ പിടിച്ച് പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ട് ബന്ധപ്പെടാന്ന് വെച്ചു. എങ്ങനെയുണ്ട്, പിന്നെ ഈ വേലക്കാരിയായിട്ട് ഈ ചെറുപ്പക്കാരൻ ബന്ധപ്പെട്ടു. ഈ വേലക്കാരി ഈ പറയും പോലെ 10-48 വയസ്സോളം ഉണ്ട് അവർക്ക്. അപ്പോൾ അവരുമായിട്ട് ഈ പയ്യൻ ഈ ചെറുപ്പക്കാരൻ ബന്ധപ്പെടുകയാണ്. ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓർക്കണം, ആ ക്ലൈമാക്സ് മാരെങ്ങോക്കെ ഒന്ന് ഓർക്കണം. കാരണം ഞാനിത് പറഞ്ഞ് ശരിക്കുന്നല്ല, ആ പയ്യൻ്റെ അവസ്ഥയാണ്. ഇതുപോലെ പലരും പെട്ടുപോകാം, പലർക്കും ഇതുപോലെ അനുഭവങ്ങൾ വരാം, ഉണ്ടായിട്ടുണ്ടാവാം, ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ മെസ്സേജ് തരുന്നത് തന്നെ. ഒരുപാട് പേര് ആൻറ്റിമാരുടെ അടുത്തൊക്കെ പോകണമെന്നൊക്കെ പറയുന്ന ചെറുപ്പക്കാരുണ്ട്. ആൻറ്റിമാരുടെ അടുത്തൊക്കെ പോയാൽ നിങ്ങൾ പെട്ടുപോകണം.
പലർക്കും ആഗ്രഹമാണ്, കാരണം ആൻറ്റിമാരാകുമ്പോൾ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ സൂക്ഷിക്കുക, അത്ര എനിക്ക് പറയണം. പല ആൻറ്റിമാരും പല കിടയിലും പെടുത്താൻ, അല്ലെങ്കിൽ പല ദുരുദ്ദേശത്തോടുകൂടിയും പല ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വശീകരിക്കാം. ഇഷ്ടം പോലെ, ഇഷ്ടം എന്ന രീതിയിൽ അഭിനയിക്കാം, ചിലപ്പോൾ ഇഷ്ടത്തോടുള്ള അഭിനയിക്കാം, ഇഷ്ടത്തോടുള്ള അഭിനയം എല്ലാം നാച്ചുറലായിട്ട് ഉണ്ടാവാം. എനിവേ, എന്തായാലും സൂക്ഷിക്കുക, അത്ര എനിക്ക് പറയണം. പോകുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ ഈ ക്ലൈമാക്സ്, ഇത് ഇങ്ങനെ നടന്നു, ആ ക്ലൈമാക്സിലേക്ക് കടക്കുന്ന സമയത്ത് ദൈവം വരണു, അതായത് ഇവനെ കൊണ്ടുപോയ സ്ത്രീ, അതായത് അവിടെ ശരിക്കും പറഞ്ഞ മുതലാളിയുടെ ഭാര്യ എന്ന് തന്നെ പറയാം, ഇവനെ കൊണ്ടുപോയ സ്ത്രീ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറി വന്നു. കയറി വന്നപ്പോൾ കണ്ടത് യാദൃശ്യമായിട്ട് ഇവർ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രംഗമാണ് കാണുന്നത്. സഹിക്കാൻ പറ്റുമോ, താകാൻ പറ്റുമോ? കാരണം അവൻ്റെ മുതലാളിത് ചെറുപ്പം മുതലേ ഇതിനെ പഠിപ്പിച്ചെടുത്ത്, സ്കൂളിൽ വിടും പോലെയാണ് ഇതിനെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചെടുത്ത്, ഞാൻ ABCD പറഞ്ഞു കൊടുത്ത് ഈ ചെറുത് വരെ കാണാതെ പഠിപ്പിച്ച് അങ്ങ് വലുതാക്കി വലിയ രീതിയിലാക്കി ഉയർത്തി കൊണ്ടുവന്ന, അതിനെ വെള്ളമൊഴിച്ച് വളം വെച്ച് അങ്ങനെ വലുതാക്കി ഉയർത്തി കൊണ്ടുവന്ന എൻ്റെ എല്ലാമെല്ലാമായ ആ ചെറുപ്പക്കാരെ പിടിവിട്ടിട്ട് ദേ കിടക്കുന്ന ഷെക്കാലുടെ വിലക്കാരിലുണ്ട്. സഹിക്കാൻ പറ്റുമോ, താകാൻ പറ്റുമോ ആ രംഗം? പറ്റില്ല. ആ അവരങ്ങോട് പൊട്ടി തീർച്ചില്ലേ, ഓടി വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുക്കം കൂടെ എന്താ പറയുക, പെട്ടെന്ന് അവരങ്ങോട് വയലൻ്റായി. ഇവരങ്ങോട് വയലൻ്റായി കഴിഞ്ഞിട്ട് പറ്റൂ, ഇവരോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, എന്താണോ നിനക്ക് എൻ്റെ അടുത്താണ് നിനക്ക് പറ്റാത്തുള്ളൂ അല്ലേ, നിനക്ക് എന്നെ ചെയ്യാൻ അല്ലെങ്കിൽ ഞാനായിട്ട് ബന്ധപ്പെടാനാണ് നിനക്ക് പറ്റാത്തതല്ലേ, നിനക്ക് ഇവളായിട്ട് ബന്ധപ്പെടാൻ പറ്റൂലേ, അപ്പം നിൻ്റെ അടവല്ലേ, നീ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞല്ലേ, അപ്പം നിനക്കൊരു രോഗമില്ല, നീ രോഗമുണ്ടെന്ന് അഭിനയിച്ചല്ലേ ഇവൻ്റെ അടുത്ത്, ഇവരുടെ അടുത്ത് ഇപ്പം നീ എന്തായി കാട്ടിയത്, അപ്പോൾ നീ ആളെ കുഴപ്പം. ഇനി അങ്ങോട്ട് പറയാത്തതില്ല, ഇവരെ അങ്ങോട്ട് ചീത്തയും തീറിയും അടിയും ചവിട്ടും എല്ലാം കൊടുത്തു ആ പയ്യൻ്റെ. അവനെ ഇനി പറയാനൊന്നുമില്ല, അത്രമാത്രം അവനെ കൂടെ മോശമായിട്ട് ചീത്ത ഒഴിച്ചു. ഇവര് വേഗം തന്നെ ഈ ജോലിക്കാരി അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു. പക്ഷേ ഈ സ്ത്രീ, ജോലിക്കാരി പോകാൻ വരട്ടെ, അപ്പോഴേക്കും ഈ സ്ത്രീ എന്താ വെച്ചാൽ ഇവൻ പറയാണ്, ഞാൻ അങ്ങനെ അറിയാതെ പറ്റിപ്പോയി, അബദ്ധം ഇതിങ്ങനെ വീണു പോയി. ആ സെക്കൻഡിൽ തന്നെ ഇവൻ അവരെ മറച്ചു കളിച്ചത്, ഇവനാൾ വില്ലനാണ് ചിരിക്കാൻ വയ്യ. ആ സെക്കൻഡിൽ തന്നെ ഈ സ്ത്രീ അവിടെ മറച്ചു കളിച്ചു, അവർക്കോട്ട് കൊടുത്തു ഒരുപാട്, അവരായിട്ടും ഇവൻ ബന്ധപ്പെട്ടു എന്നുള്ളതാണ് ആ നിമിഷം തന്നെ. അപ്പോൾ ഒരാൾ കഴിഞ്ഞ് അടുത്തയാൾ, രണ്ടുപേരുമായിട്ട് ഇവൻ ബന്ധപ്പെട്ടു. അപ്പം ഇവരുടെ പരാതി അങ്ങ് തീർത്തു, ഇവരങ്ങോട് എണ്ണിപ്പറക്കുക, പരാതി പറയുക, ദേഷ്യപ്പെടുക, എന്തൊക്കെയാ കാണിക്കുന്നത്. ശരിക്കും വയലൻ്റ് ആവട്ടെ, കാരണം ഈ സാധനം ഇവരുടെ മാത്രമാണ്, ഇവരുടെ സ്വത്താണ് മുതലാണെന്ന് വിചാരിച്ചാണ് ഇവർ ആഗ്രഹിച്ച് കൊണ്ടാടുന്ന സാധനം നീ പറ്റും. പക്ഷേ എന്നാൽ ഒരു സത്യം ഞാൻ പറയാം, ഇത് ഇവർ രണ്ടുപേരും കൂടി ഒത്തുകൊണ്ടുള്ള കളിയാണെന്നാണ് അവൻ പറഞ്ഞത്. കാരണം ഈ ജോലിക്കാരി സ്ത്രീയും ഈ മുതലാളിയുടെ ഭാര്യയും ഇവരെ കൊണ്ടുപോയ സ്ത്രീയും ഇവർ ഒരുമിച്ച് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് നടത്തിയ ഒരു നാടകം, അല്ലെങ്കിൽ നടത്തിയ ഒരു കാര്യമാണെന്നാണ് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് നേട്ടമാണ് അവർക്ക് അങ്ങനെ ഉണ്ടാവുന്നത്? കാരണം രണ്ടുപേരെ കൂടിയിട്ട് ഇങ്ങനെ നാടകം കളിച്ച് ഇവിടെ വന്ന ബെഡിൽ വന്നിട്ട് രണ്ടുപേരും കൂടി ആയിട്ട് നീ ബന്ധപ്പെടുമ്പോൾ എന്താണ്, അത് അവർക്കൊരു സുഖം, അത് അവർക്കൊരു ഹരം, അത് അവർക്കൊരു ലഹരിയാണ് അങ്ങനെ. അപ്പം ഇടയ്ക്ക് ഇവനോട് പറഞ്ഞിരുന്നു മുൻപ്, അതായത് ഇവൻ്റെ മുതലാളിയുടെ ഭാര്യ പറഞ്ഞിരുന്നു, എന്താണ് നീ അവിടെ ജോലിക്കാരി ഉണ്ട് കേട്ടോ, നീ ഇടയ്ക്കാ പോയി അവളെ ഒന്ന് നോക്കിക്കോളൂ, അല്ലെങ്കിൽ അവളുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ, അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ കൊടുത്തോളൂ, അവൾക്ക് ആവശ്യമുള്ളവർക്ക് അവൾ ചോദിക്കുന്നൊക്കെ നീ കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെയും പോകണം, നീ എൻ്റെ അടുത്തും വരണം, രണ്ടാളെയും നീ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഒത്തുകൊണ്ടുള്ള കളിയാണ് ആ പയ്യൻ പറഞ്ഞു. എന്നാൽ ഈ പയ്യനെ ഒരുപാട് ഷൗട്ട് ചെയ്യും, ഇവനോട് ദേഹോപദേശം ചെയ്യുകയൊക്കെ ചെയ്തു ഈ സ്ത്രീ. എന്തുകൊണ്ടാണ് അതങ്ങനെ? ഇവരൊത്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ ഇവന് ഷൗട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിലൊരു സന്തോഷം കണ്ടെത്തിയല്ലേ വേണ്ടത്, ഈ ജോലിക്കാരിയെ ചെയ്തപ്പോൾ സന്തോഷം കണ്ടെത്തിയല്ലേ വേണ്ടത്, ഇവർ വയലൻ്റായി എന്നുള്ളതാണ്. അതിനുശേഷം ഈ പയ്യൻ പിന്നീട് എന്താ വേണ്ടത്, എയറിലാണോ നിൽക്കണ, താഴെയാണോ നിൽക്കണമെന്ന് അറിയില്ല. പിന്നെ അവൻ അവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല, പിന്നെ ഇവൻ സംസാരിക്കില്ല, ഇവനാകെ ഒന്നുകൂടി ഒരു എന്താ പറയണ്ടേ, മാനസികാവസ്ഥ വളരെ മോശമായി ഇവൻ്റെ. ഇവൻ എന്ത് പറയണം, എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്നറിയില്ല, ഫുൾ ബ്ലാങ്ക്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഈ പയ്യൻ എന്നെ വിളിക്കുകയാണ്,
ഞാനിനി ഏത് എന്താ ചെയ്യേണ്ടത്, ഏത് അവസ്ഥയിലാവും? ഞാൻ പറഞ്ഞു, നീ രക്ഷപ്പെട്ടോ, നീ ഇപ്പം അവിടെ എന്നെ എന്നെ വിളിക്കണ്ട ഇനി, കാരണം ഞാനായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ എനിക്ക് നീ വോയിസ് മെസ്സേജ് ഇടുന്നോ ഒന്നും അവർ കാണാനിട വരരുത്. നീ പിടിക്കപ്പെടും, കാണാനിടപെട്ട് കണ്ടുപോയാൽ, അവർ കണ്ടുപോയാൽ പിന്നെ എന്താ അവിടെ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇവനെ ഇവർ ഫുള്ളായിട്ടും നോട്ട് ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവും ഓരോ കാര്യങ്ങൾക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ ജോലി ചെയ്യുമ്പോൾ നീ വളരെ കെയർഫുള്ളായിരിക്കുക, നിൻ്റെ ജീവിതമാണ്. അപ്പോൾ തൽക്കാലം നീ അവിടെ നിൽക്കുക, നിൻ്റെ വീട് ഒരെണ്ണം നിൻ്റെ സ്വപ്നമാണല്ലേ, അത് സാക്ഷാത്കരിച്ചിട്ട് അതിനുശേഷം നീ നാട്ടിലേക്ക് വരിക. എനിക്ക് നീ വോയിസ് മെസ്സേജ് ഇട്ടണ്ട, എന്നെ നീ വിളിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഓരോന്നും അവൻ എന്നെ അറിയിക്കണമെന്നുണ്ട്. കാരണം പറയാൻ വേറെ ആരുമില്ല. നമ്മുടെ മനസ്സിലെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്താൽ എങ്ങനെ അവർ റിയാക്ട് ചെയ്യും, അവരെ എങ്ങനെ മറ്റുള്ളവരോട് പറയും, അവിടെ എന്താ ഇതൊന്നും പറയാൻ പറ്റില്ല. ആരോടും പറയാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നോട് തോന്നുന്നു പറഞ്ഞത്. മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുവാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല, പറഞ്ഞാൽ അത് വളരെ മോശമായ കാര്യം തന്നെയാണ്. അപ്പോൾ എത്രയും ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ, ഞാനാകുമ്പോൾ ആരോടും പറയില്ല എന്നുള്ളതിലാണ്, എന്നെ അവനെ അറിയില്ല, അപ്പം വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് മാത്രമേ ഇക്കാര്യം തുറന്നു പറയാൻ പറ്റുള്ളൂ. അപ്പം അവൻ്റെ മനസ്സിലിങ്ങനെ വല്ലാത്തൊരു ദുഃഖവും പേടിയും എല്ലാം കൂടി ഉണ്ട്. അവൻ നല്ല പേടിയുണ്ട്, കാരണം അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഇവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവരെങ്ങനെ ഇവനെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഇവനെ അറിയില്ല. അപ്പോൾ പല രീതിയിലാണ് ഇവൻ ഭയക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്നെ ഇനി വിളിക്കണ്ട, കാരണം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇനി എപ്പോഴെങ്കിലും ആ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ അവർ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി നമ്മളായിട്ട് കോൾ വേണ്ട, നീ നിൻ്റെ ആവശ്യം നീ അവിടെ നിൽക്കുക, കുറച്ച് പണം സമ്പാദിക്കുക, അതിനുശേഷം നാട്ടിലേക്ക് പോകുന്നു, അത് സ്ഥിരമായിട്ട് ആ ജോലി നീ കാണണ്ടെന്ന് പറഞ്ഞു. കാരണം നിൻ്റെ ജീവിതം പോവും അവിടെ നിന്ന് കഴിഞ്ഞാൽ. ഈ ഭാര്യയും കുട്ടിയും അവനൊരിക്കലും ഉൾക്കൊള്ളാൻ പോലും പറ്റിയെന്നിരിക്കില്ല. ഗ്രാജുവലി അവൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ഭാര്യയും കുട്ടിയും ചിലപ്പോൾ പോകാം, ചിലപ്പോൾ ഒരു പക്ഷേ കുറേശ്ശെ കുറേശ്ശെ പോകാം. കാരണം ഇവൻ്റെ മനസ്സിൽ ഈ സ്ത്രീയോട് താല്പര്യം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നമുക്ക് സൈക്കോളജിക്കലായിട്ട് ഓരോരുത്തരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം ഒരാൾക്ക് എത്രമാത്രം ആഴത്തിൽ ഒരാളോട് സ്നേഹമുണ്ടെന്നും ആഴത്തിൽ സ്നേഹമില്ലെന്നുള്ളതും ആളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ഇവന് ശരിക്കും പറഞ്ഞപ്പോൾ ബന്ധപ്പെടുന്നത് ആ സ്ത്രീയായിട്ട് ബന്ധപ്പെടുന്ന ആളുടെ താല്പര്യം ഭാര്യയേക്കാൾ കൂടുതൽ. അപ്പോൾ അതാണ് ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കിയത്. രണ്ടുപേരും പിരിയാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് ആഴത്തിൽ ആയിപ്പോയിട്ടുണ്ട് ഇവരുടെ സ്നേഹബന്ധം. അതിനെ ഇനി മുറിച്ചു മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഇവരുടെ. ഇതിപ്പോൾ ഭാര്യയിൽ നിന്നും അകന്നു പോ എന്തുകൊണ്ട് വിവാഹം കഴിച്ചു എന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഭാര്യയിൽ നിന്ന് അകന്നു പോകാൻ ഒരു കാരണം കൂടിയാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയാണ്, ഇവനിങ്ങനെ ജോലി അത്യാവശ്യമാണ്, കാരണം വീടില്ലാത്തൊരു യുവാവാണ്. അപ്പോൾ ആ ഒരു വീടെന്നുള്ളത് വെച്ചതിന് ശേഷം നീ നാട്ടിലേക്ക് കയറിപ്പോരാൻ പറ്റുമെങ്കിൽ പോരാ എന്നാണ് ഞാൻ കൊടുത്ത അഡ്വൈസ്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട അത്രയും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം സാമ്പത്തികം വലിയൊരു ബുദ്ധിമുട്ടാണ് അവൻ്റെ മുന്നിൽ, അതുകൊണ്ടാണ് അവൻ അവിടെ പിടിച്ചു നിൽക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനും പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടു പോകുന്നു, ആൻറ്റിമാരുടെ അടുത്ത് പോകുന്ന മക്കളെയാണ് നിങ്ങൾ സൂക്ഷിച്ചത് കേട്ടോ. പലരും ഇതുപോലുള്ള കെണികളൊക്കെ പോയി പെട്ടിട്ട് രക്ഷപ്പെടാൻ പറ്റാതെ ഇങ്ങനെ കൈകാലിട്ടടിച്ച് എന്നെ വിളിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്നോട് പറയുന്നവരുണ്ട്. എന്നാൽ ഇങ്ങനെ ആൻറ്റിമാർ വേണമെന്ന് പറയുന്നവരുണ്ട്, ആൻറ്റിമാരുടെ പോയിട്ട് പെട്ടുപോയി പോയവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പെടാതെയൊക്കെ നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ എടുത്തു നിങ്ങളെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു മെസ്സേജ് ആയിക്കോട്ടെ വീഡിയോ എന്ന് വിചാരിച്ചാണ് ഞാനിതിനെ കുറിച്ച് വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാൻ വരുള്ളൂ.